നമസ്കാരം, ഞാൻ ലിജോ കുന്നത്ത്. ദർശനകൽപ്പിൻ്റെ മാർഗദർശികൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കഥ വായിച്ചത് ഓർമ്മ വരുന്നു. സ്വപ്നങ്ങൾ ആണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. സ്വപ്നം കണ്ടവരാണ് ലോകത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്, അല്ലാത്തവർ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം, പിന്നെയോ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുന്നതാണ് പ്രാധാന്യം. ലക്ഷ്യം എത്ര വലുതാണോ അത്രയും പരിശ്രമങ്ങളും വലുതാകും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ കാണുവാനും കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം ആക്കുവാൻ കഠിനാധ്വാനം ചെയ്യുവാനും അങ്ങനെ ജീവിത വിജയം സ്വന്തമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നത്തെ മാർഗദർശിയിൽ എന്ന പ്രോഗ്രാമിൽ നമ്മെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ അമ്മാടി ഇടവകക്കാരനും ഭിന്നശേഷിക്കാരുടെ സ്വിമ്മിങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാവുമായ ടോണി ആന്റണിയാണ്. പ്രിയപ്പെട്ട ടോണി, ടോണിയുടെ കുടുംബം, വീട്ടിൽ ആരൊക്കെയുണ്ട്, ടോണിയുടെ ബാല്യകാലം, ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പ്രിയ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചാലും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോണി ആന്റണി. തന്നെ ഈ ദർശന സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം എന്ന സ്ഥലത്താണ്. 10 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ വീടിൻ്റെ സ്ഥലം. അമ്മാടം എന്നാണ് സ്ഥലപ്പേര്. എൻ്റെ വീട്ടിൽ അമ്മ, ഞാൻ, ചേച്ചി, ചേട്ടൻ, അപ്പച്ചൻ. അല്ലെ, അപ്പച്ചൻ മരിച്ചു 3 കൊല്ലമായി. അപ്പച്ചൻ്റെ പേര് ആന്റണി. ക്യാൻസറായിരുന്നു, ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് ഒരു 3 കൊല്ലത്തോളം വീട്ടിലിരുന്നു. ഇതിപ്പോൾ 2019 ഡിസംബറിൽ ക്രിസ്മസിൻ്റെ തല അയച്ചുകൊണ്ട് ആൾക്ക് വയ്യായ കൂടി മരണപ്പെട്ടു. 3 കൊല്ലമായി ഇപ്പോൾ ഈ ഡിസംബറിലേക്ക്. 3 കൊല്ലമായി. പിന്നെ എനിക്കുള്ളത് ചേച്ചിയാണ്, അമ്മയാണ്. അമ്മയും ചേച്ചിയാണ്. അതിൽ അമ്മ ഹൗസ് വൈഫാണ്, അമ്മയുടെ പേര് മോനി. ചേച്ചി സോണി നേഴ്സാണ്, ഇവിടെ പാർലം ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ നേഴ്സാണ്. പിന്നെ ചേട്ടൻ ലിൻഡോ, ചേട്ടൻ ഗൾഫിലാണ്, ഇലക്ട്രിക് പരമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് 1998 നവംബറിൽ. എനിക്ക് ഞാൻ ജനിക്കുമ്പോൾ ആകെ കോംപ്ലിക്കേഷൻ കേസായിരുന്നു. എൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ വാൽവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളതെല്ലാം. എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. ഞാൻ ഫിസിക്കലി ഹാൻഡിക്യാപ്പിഡാണ്. ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി എന്നാണ് എൻ്റെ ഇത് പറയുന്നത്. അതുപോലെ ബാല്യകാലം എന്നാൽ ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട് ശരിക്കും ഉള്ളരിയിലായിരുന്നു. ഇപ്പം അമ്മാടത്തേക്ക് മാറി താമസിച്ചതാണ്, അപ്പച്ചൻ്റെ കൂട്ടുകാരും വഴി. അപ്പോൾ ഒന്നോട്ട് നേഴ്സ് ക്ലാസ്സിലൊക്കെ എനിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് അഡ്മിഷനൊന്നും കിട്ടിയിരുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു കുട്ടിയല്ലേ. അപ്പോൾ ആരെങ്കിലും അഡ്മിഷൻ തരാൻ സ്കൂളുകാർ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ നേഴ്സറി 2-3 കൊല്ലമൊക്കെ നേഴ്സറി ഈ അംഗൻവാടിയിലൊക്കെ പോയി. അങ്ങനെ ഒരു അച്ഛൻ വഴി, ഒരു ഫാദർ തോമസ് കാക്ക ശരി എന്ന അച്ഛൻ വഴിയാണ് ഞാൻ വിദ്യാഭ്യാസം എന്ന പഠനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. 1 ക്ലാസ്സിൽ ഇവിടെ അടുത്തുള്ള പിങ്ങശ്ശേരി ചന്ദ്രോദയം സ്കൂളിൽ ആണ് 1 ക്ലാസ് ഞാൻ പഠിക്കണത്. 1 ക്ലാസ് തൊട്ട് 4 ക്ലാസ് വരേക്ക് അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് 5-10 അമ്മാടെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്റ് ആനീസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു 5-10 ഞാൻ പഠിച്ചത്. നന്നായി പഠിക്കുമെന്ന് ചോദിച്ചാൽ ഏവറേജൊക്കെ നന്നായി പഠിക്കും. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, ഫ്രണ്ട്സായാലും എല്ലാവരും. കാരണം എൻ്റെ പോലെയൊരു കുട്ടികളെ ഇങ്ങനെ പഠിക്കാൻ വിടുന്നത് വളരെ ചുരുക്കായിരിക്കും. പക്ഷേ എൻ്റെ വീട്ടുകാർ എന്തോ ഒരു ഭാഗ്യം എന്നെ വിട്ടു. കാരണം ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഞാൻ മരിച്ചു പോകുന്ന് പറഞ്ഞ ഇതായിരുന്നു. കാരണം എൻ്റെ തലയൊക്കെ നല്ല
എൻ്റെ സെൽഫം ഉപയോഗിച്ച് പിള്ളേരെ പോലെ നല്ല വലിയ തലയാണ്. അതൊക്കെ മെഡിസിൻ ഉപയോഗിച്ച് ഒക്കെ പ്രശ്നങ്ങൾ തീർത്ത തലയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദിവസം കഴിച്ച് ഇവിടെ ഒരു 5-ാം ക്ലാസ് തൊട്ട് 10 വരേക്കും അതുപോലെ 1-4 വരേക്കും പഠിക്കാൻ പറ്റി. അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു അതേ സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടി. 85% SLC 82-83% പ്ലസ് വൺ പ്ലസ് ടുവും വിജയിച്ചു. ടോണി, ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ സ്വാഭാവികം. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടോണി ഇത്ര സന്തോഷവാനായിട്ട് മുമ്പോട്ട് പോണത്? ഞങ്ങളെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ലെവലിലും നീന്തി കാണിച്ചു കൊടുത്തവർക്ക്. അപ്പോൾ പറഞ്ഞു അടുത്ത വർഷത്തെ കോമ്പറ്റീഷനിൽ നല്ല മിടുക്കനായിട്ട് വരണം, ദക്ഷിണ ക്ലബിന് വേണ്ടിയും നാടിനു വേണ്ടിയും നമ്മുടെ എല്ലാത്തിനും വേണ്ടിയും പഠിച്ച് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ബിനു എന്ന് പറഞ്ഞ ഞാൻ പഠിച്ചിരുന്ന അവരല്ല ഇപ്പം എന്നെ പഠിപ്പിക്കുന്നത്. ബിനു എന്ന് പറഞ്ഞ ഒരു സാറാണ് എന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ആ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. നല്ലൊരു സാറാണ്, കാരണം സാറിൻ്റെ ട്രെയിനിങ്ങും നല്ലൊരു അടിപൊളിയും. കാരണം പതുക്കെ ചെയ്തിരുന്ന ഞാൻ ഇപ്പോൾ വളരെ സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും, സാർ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വിമ്മിങ്ങിൽ ഞാൻ നല്ലൊരു എന്താ പറയുക, ഇതിൽ ഒട്ടും പറ്റില്ലാവുന്ന കാര്യം ഞാൻ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ അത് കഴിഞ്ഞ് അതേ അച്ഛൻ വന്നു ഇങ്ങനെ ഒരു സ്പോർട്സിൻ്റെ ഒരു അത്ലറ്റിക് മീറ്റ് ഉണ്ട്, നിനക്ക് പങ്കെടുക്കാൻ പറ്റും, പങ്കെടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ അതിലെന്താ പങ്കെടുക്കുന്നതും നിനക്ക് പറ്റും, നീ പങ്കെടുക്കണമെന്നു. അങ്ങനെ പറഞ്ഞു ജാവലിൻ നീ ചെയ്താൽ മതി, കാരണം നിനക്കത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി ജാവലിൻ ചെയ്യാം. അങ്ങനെ ജാവലിൻ ചെയ്യാൻ വേണ്ടി ഇരിഞ്ഞലക്കുടയിൽ 5-ാം തീയതി അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതില് 5-ാം തീയതിയോ 5-ാം തീയതിയോ 5-ാം തീയതിയോ ഏത് 5-ാം തീയതിയാണ് എന്നുള്ള ഓർമ്മയുണ്ട്. അങ്ങനെ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ ചെന്നു, ഞാൻ പങ്കെടുത്തു, അതിലും കിട്ടി ഗോൾഡ്. എനിക്കറിയില്ല എന്താ സംഭവിച്ചത്, എനിക്കറിയില്ല, അതിലും കിട്ടി ഗോൾഡ്. അങ്ങനെ എൻ്റെ നാട്ടിലെല്ലായിടത്തും അത് ഒരു ഇതാ, നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് അഭിമാനിക്കാനും. ഞാൻ നീന്തൽ പഠിച്ചു, ഇപ്പോൾ ഇതേ ജാവലിൻ ത്രോ പോലെയുള്ള ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി, ഞാൻ പങ്കെടുത്തു. അങ്ങനെ അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി സ്റ്റേറ്റിലേക്ക്. അങ്ങനെ സ്റ്റേറ്റിൽ ട്രിവാൻഡ്രത്ത് പോയി, സ്റ്റേറ്റിൽ ഞാൻ പങ്കെടുത്തു. പ്രത്യേകിച്ച് ഒന്നും സമ്മാനങ്ങൾ കിട്ടിയില്ല, എന്നാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അത് വളരെ ഒരു അഭിമാനം തോന്നുന്ന വിഷയമാണ്. കാരണം ഞാൻ നീന്തൽ പഠിച്ചത് ജസ്നോ എഡി സ്പോർട്സ് എന്ന പൂർണ്ണാട്ടുകാരുള്ള ഒരു പൂളിലാണെങ്കിൽ ഞാൻ ഒട്ടും പഠിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ഇത് ഏത് ജാവലിൻ ത്രോ എന്നുള്ളത്. അതും പഠിച്ച് ഞാൻ നല്ല ഉയരങ്ങളിലേക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ ഒരു ഇതായത് ദർശന ക്ലബ്ബാണ്, ഫാദർ സോളമൻ അച്ഛനാണ്. എനിക്ക് അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ടോണിയുടെ കഠിനാധ്വാനത്തിൻ്റെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഫലമായി ടോണിക്ക് സ്വിമ്മിങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാവായി. ഇത്രയേറെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ടും അതിനെയൊക്കെ ഒരു ചെറുപുഞ്ചിരിയോടെ നേരിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കുന്നത്? പ്രിയ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? ചിരിച്ചുകൊണ്ട് നേടാന്നുള്ളത് പഠിച്ചത് ഓരോ വീഡിയോസുകൾ, മോട്ടിവേഷൻ വീഡിയോസുകൾ കണ്ടാണ്. കാരണം നമ്മൾ സങ്കടപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, സങ്കടപ്പെടാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളൊരു എല്ലാവരും നമ്മളെ തളർത്താൻ നോക്കണ ഒരു മുന്നിൽ ഒരു ചിരിയോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തല താഴ്ത്താതെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സ് ഉണ്ടായാൽ മതി. കാരണം പറയാനുള്ളവർ പറയും, അത് നമുക്ക് കാര്യമാക്കാതെ മുഖത്ത് അവരുടെ മുഖത്ത് നോക്കുക, അവർ പറയുന്നതൊക്കെ കേട്ട് ഒന്നും പറയാതെ ചില നേരത്തിൽ നമുക്ക് പ്രതികരിക്കുന്നു, എന്നാലും പ്രതികരിക്കാതെ നിൽക്കുക. കാരണം അങ്ങനെയാണ് അച്ഛൻ എനിക്ക് പറഞ്ഞിട്ടുള്ളത്, സ്വർണ്ണച്ഛൻ. കാരണം നമ്മളൊക്കെ പല പ്രതിസന്ധികളും വരും, ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, പക്ഷെ അതൊന്നും
നമ്മൾ വകവയ്ക്കരുത്. കാരണം അതൊക്കെ നമ്മളെ തളർത്തുള്ളൂ. കാരണം നമ്മൾ ഉയരുന്നത് ദൈവത്തിന് നമ്മുടെ കുടുംബക്കാർക്കും മറ്റുള്ളവർക്കും ഇഷ്ടമായിരിക്കാം, പക്ഷേ സാത്താനെ ഇഷ്ടപ്പെടില്ലല്ലോ. കാരണം നമ്മളെ ഉയരുമ്പോൾ നമുക്ക് ശത്രുക്കൾ ഇഷ്ടം പോലെ വരും, ഒന്നല്ല ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ വരും. അപ്പം നമ്മളിപ്പോഴും ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാം. കാരണം ഞാൻ എൻ്റെ പരിപാടിയിലായാലും ആകെ ശോകമായിട്ടിരിക്കരുത്, പക്ഷേ പിന്നെ എനിക്കത് മനസ്സിലായി ശോകമായിട്ടിരുന്നിട്ട് കാര്യമില്ല. എല്ലാവരും ചിരിച്ച് നല്ല സന്തോഷത്തിലൂടെ ഇന്ന് അല്ലേ കാര്യങ്ങൾ നടക്കുമെന്ന് പറയും. പക്ഷെ എന്തൊരു പരിപാടി ഞാൻ പങ്കെടുക്കുമ്പോഴും ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ടാണ്. കാരണം ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, ആ ശത്രുക്കളോടൊക്കെ മിത്രങ്ങളായ ആണെന്നുള്ള ഒരു കരുതൽ ചിരിച്ചെണ്ണിഞ്ഞിരിക്കും. കാരണം അവർ പലതും പറയും, ഞാനൊന്നും കേൾക്കില്ല. കാരണം കാരണം അച്ഛൻ അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെ നമ്മൾക്ക് ഇപ്പം നീന്തുമ്പോൾ പലരും നമ്മളെ നീന്തുന്ന ഇടയിൽ വന്ന് ശല്യപ്പെടുത്തും. കാരണം ഫൗൾ കാണിക്കാൻ വേണ്ടി നോക്കും, നമ്മൾ ഫൗൾ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഫൗൾ ഉണ്ടാക്കിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നീന്തൽ ബ്രേക്ക് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കും. പക്ഷേ നമ്മളൊന്നും കാര്യമാക്കണം, നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കുക, അതാണ് മെയിനായിട്ട് അച്ഛന്മാരിൽ. നമ്മളെന്ത് തുടങ്ങിയോ ആ ലക്ഷ്യം പൂർത്തിയാക്കുക. കാരണം സോണമച്ചൻ എപ്പോഴും എല്ലാവരും പറയണം, ഞങ്ങളുടെ ഗ്രൂപ്പിലായാലും ഞങ്ങളുടെ എല്ലാ ഈ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ, ഇപ്പം ഞാൻ ഇടയ്ക്കുള്ള ഇഷ്ടംപോലെ സ്വിമ്മേഴ്സ് ഉണ്ട് ദർശനയിൽ, അവരോട് നേരിട്ട് വന്ന് പറഞ്ഞ തെറ്റൊരു കാര്യമുള്ളൂ. നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തിയാക്കുക, മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കഠിനാധ്വാനം നല്ലോണം കൂട്ടുക. ലക്ഷ്യം പൂർത്തിയാവണം, അതാണ് നമ്മുടെ മെയിൻ മൈൻഡ്. മൈൻഡിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുക. കാരണം നമ്മൾ ഇപ്പോൾ 50 മീറ്റർ 50 മീറ്റർ 100 മീറ്റർ 100 മീറ്റർ അത് എത്തണം, അതായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. എന്നുള്ളതാണ് എനിക്ക് ഇത്രയും മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം നൽകിയിട്ടുള്ളത്. മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചതിന്. അതുപോലെ ഇതിൽ എന്നെ ക്ഷണിച്ച സോളമച്ചനും അതുപോലെ ലിജോ ചേട്ടനും മറ്റുള്ളവർക്കും ദർശന ക്ലബിനും എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച് എൻ്റെ ഒരു കുഞ്ഞൊരു അഭിമുഖ സംഭാഷണം നടത്തിയതിന് എല്ലാവർക്കും എല്ലാവരും ആരും തളരരുത്. മുന്നോട്ട് തന്നെ നല്ല ശക്തിയോടെ തന്നെ മുന്നോട്ട് പോവുക. ആരും തളർന്നു പോകരുത്. ഇങ്ങനെയുള്ള അവസരങ്ങളും ഇങ്ങനെയുള്ള ഒരു ക്ലബും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതുപോലെ അച്ഛന്മാരോടൊക്കെ കീഴിലൊക്കെ നമുക്ക് അവരിലൂടെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അപ്പോൾ ആരും തളരാതെ മുന്നിലേക്ക് വരിക. ഇങ്ങനെയാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പരമാവധി കാണിക്കുക. നമ്മുടെ നാടിന് മുന്നിലായാലും നമുക്ക് നമ്മുടെ കഴിവുകൾ എത്രത്തോളം അത് പുറത്ത് കാണിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടോണി, ടോണി നല്ലൊരു സന്തോഷമാണ് പ്രിയ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ടോണിയെയും ടോണിയുടെ കുടുംബത്തെയും ദൈവം സമർത്ഥമായിട്ട് അംഗീകരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാണെങ്കിൽ ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാം എന്ന് ടോണി ഏറ്റവും വലിയ ഉദാഹരണമാണ്. ടോണിയെ സമീപിച്ച എല്ലാ പ്രിയ പ്രേക്ഷകർക്കും 1000 നന്ദി. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.